ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് ആനന്ദിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യണേ. അപ്പം നിങ്ങൾക്ക് വീഡിയോസ് തുടർച്ചയായിട്ട് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയാണ് വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു പായസമാണ് പഴം പ്രഥമൻ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടിയിട്ടുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഒരു 100 ഗ്രാം നെയ്യ് എടുത്തിട്ട് നമുക്കൊരു പാനിലേക്ക് ഇടാം. നെയ്യ് നന്നായിട്ട് മെൽട്ടായതിനു ശേഷം ഒരു 5 പഴം, ചെറുതായിട്ട് അരിഞ്ഞ 5 പഴം, നമ്മൾ നേന്ത്രൻ പഴമാണ് എടുത്തിരിക്കുന്നത്, ഏത്തൻ പഴം എന്ന് പറയും, ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് നമ്മൾ ഇടാം. അതിന് ശേഷം ഒരു 400 ഗ്രാം ശർക്കര, ഉരുക്കിയ ശർക്കര അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം കുറച്ച് നേരം നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടതുണ്ട്. ഒരു 10-15 മിനിറ്റ് കൂടുതലോളം നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഫുള്ളൊന്ന് നല്ല പിടിച്ച് വരുന്ന രീതിയിൽ ഫുള്ളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ഏലക്ക പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഏലക്കയും പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച് വച്ചിരിക്കുന്നതാണ് ഈ ഏലക്കപ്പൊടി. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് 1 ടേബിൾ സ്പൂണോളം മതിയാകും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 പാല്, തേങ്ങയിൽ നിന്നുള്ള 2 പാല് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ലിറ്ററോളം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം നമുക്ക് ഒരു 1/4 ലിറ്റർ 1/2 പാല് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഏറ്റവും ലാസ്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് കൂടുതൽ നേരം നമുക്ക് തിളപ്പിക്കേണ്ടതായിട്ടില്ല. 1/2 പാൽ ഒഴിച്ചതിന് ശേഷം എന്നിട്ട് വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 2-3 ചെറുതായിട്ട് അരിഞ്ഞ പൂളിയ തേങ്ങ അതിലേക്കിടാം. എന്നിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തേങ്ങ ഏകദേശം ഒരു ബ്രൗൺ കളർ ആവാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്കൊരു 8-10 കാഷ്യൂനട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പും കോക്കോനട്ടും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കത് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളതെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നുള്ള ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അങ്ങനെ നമ്മുടെ പഴം പ്രഥമൻ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തെങ്കിലും കമൻസോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്, ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.